നമ്മുടെ ഈ വണ്ടിക്കകത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് പറയാം. ഈ വണ്ടിക്കകത്ത് നമ്മുടെ കാശ്മീരിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല തണുപ്പുണ്ട് എ സി. അങ്ങനത്തെ എ സിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് സിനിമ കാണാൻ തിയേറ്റർ സെറ്റപ്പിലുള്ള സിനിമ സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒന്നിനും രണ്ടിനും, അതായത് കക്കൂസും കുളുമുറിയും എല്ലാം ഇതിനകത്തുണ്ട്. പകരം വേണ്ട നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വണ്ടിയാണിത് കേട്ടോ. ഇന്ത്യക്ക് യാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ഓടുപുരയ്ക്കൽ തറവാടിന്റെ ഓട് വരെ ഊരി വെക്കേണ്ടവരും കഴുത. നമസ്കാരം. ഈ വർഷം ഇറങ്ങിയ ആക്ഷേപഹാസ്യ സ്കിറ്റുകളിൽ പകരം വയ്ക്കാൻ ഒന്നുമില്ലാത്ത ഒരു ഗംഭീര സ്കിറ്റായിരുന്നു കഴിഞ്ഞ ദിവസം മറിമായൻ ടീം നമ്മുടെ മുൻപിലേക്ക് എത്തിച്ചിരുന്ന നമ്മുടെ ഈ നവകേരള യാത്രയെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സ്കിറ്റ്. ഓടുപുരയിൽ സുഗതൻ നയിക്കുന്ന നവകുടുംബ സന്ദേശയാത്ര, അതായിരുന്നു സ്കിറ്റിൻ്റെ ഒരു തീം. ശരിക്കും പറഞ്ഞാൽ സുഗതൻ അടിച്ച് കസറി ഒരു കാർണവറായിട്ട് തറവാടിൻ്റെ തിണ്ണലിരിക്കുക, അവിടെ വന്ന് അടിയാളുകളായിട്ട് നിൽക്കുന്ന ബാക്കിയുള്ളവർ, ആ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളൊക്കെ വന്ന് സുഗതൻ്റെ മുൻപിൽ ഇങ്ങനെ തൊഴുകയോടെ നിന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ മണ്ടത്തരങ്ങൾ, അതനുസരിച്ച് സുഗതൻ ആ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ, അതിനുവേണ്ടി മൊയ്തുവിനെ വിളിച്ചിട്ട് മൊയ്തുവിൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ പണം ഓരോ ദിവസവും മേടിച്ചു കൂട്ടുക. അങ്ങനെ മൊയ്തു അവസാനം ആകെ മൊത്തം കൺഫ്യൂഷനാണ്. മൊയ്തു അവസാനം പറയുന്നു, ഇനിയിപ്പോൾ അമ്മയുടെ തീരുമാനം, നിങ്ങൾക്ക് ഇനി പണം തരേണ്ട എന്നതാണ്. അത് ഇനി അമ്മയുടെ വിഹിതം പോലും നിങ്ങൾക്ക് ഇനി ഈ കുടുംബത്തിനില്ല എന്നതാണ്. അത് അമ്മയായിട്ട് മണ്ടോദരിയാണ്, മണ്ടോദരി അതിനകത്ത് പറയുന്ന ഒരു സാധനമാണ്, പോയി പണിയെടുത്ത് ജീവിക്കണ. ശരിക്കും ഒരു വല്ലാത്ത സാധനം തന്നെ, ഇന്നത്തെ ആനുകാലിക വിഷയങ്ങളുടെ മുഖത്തുള്ള ഒരു ചാട്ടയടി തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞ മറിമായൻ ടീമിൻ്റെ ആ ഗംഭീര സ്കിറ്റ്. പറ്റുവാണ് നിങ്ങളതൊന്ന് കാണണം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, നമ്മുടെ മനോരമ മാക്സിലൂടെ നമുക്കത് ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും. എന്തായാലും ഒരു കിടുക്കാച്ചി സംഭവം എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി സംഭവമായിരുന്നു സ്കിറ്റ്. പയ്യനിപ്പോ എങ്ങനെയുണ്ട്? വലിയ മാറ്റമൊന്നും ഇല്ല. അവനോട് കൊണ്ട് വരാൻ പറ തളർന്ന് കിടക്കല്ലേ. വലിയേട്ടൻ വേണമെങ്കിൽ അകത്തോട്ട് കയറിയൊന്നു. ഏയ് വലിയേട്ടൻ അതിലും തളർന്ന് നിൽക്കുക. നടന്ന് നടന്നിട്ടെ, വണ്ടി ഇങ്ങോട്ട് വരാത്തോണ്ട് ശരിക്കും തളർന്ന്. ശ്രുതി, പിന്നെ സുഗതന്റെ കൈയും കാലും ഒക്കെ അമക്കിട്ട് അവിടെ ഒരു അടിയാൾ ഇരുന്ന് ചോദിക്കുന്നുണ്ട്, നമ്മളിഞ്ഞ് പണിയെടുക്കേണ്ടി വരുമോ ഓച്ചാട്ട? അയ്യോ എന്റെ പൊന്നോ, ഒരു എന്തൊരു സാധനം. അതൊരു സ്ക്രിപ്റ്റ് ഇടുക എന്ന് പറയുന്നത്, അതായത് ഡയലോഗ് ഉണ്ടാക്കുക, ആ സാധനങ്ങൾക്കകത്തൊട്ടൊരു പഞ്ച് വയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു സാധനമായിരുന്നു ശരിക്കും പറഞ്ഞ മറിമായത്തിൻ്റെ ആ സ്കിറ്റ്. പിന്നീട് ഇവർ യാത്ര നടത്തി രതീഷിൻ്റെ വീട്ടിലേക്ക് എത്തി. രതീഷിൻ്റെ മകൻ തളർന്നു കിടക്കുക. അപ്പോൾ സുഗതൻ ഇങ്ങനെ മസിൽ പിടിച്ചെന്നിട്ട് പറയുന്നുണ്ട്, ആ അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അതാ പറയുന്ന സാധനം ഉണ്ടല്ലോ ശരിക്കും. എന്താ പറയുക, നമ്മൾ ഇന്നത്തെ ഒരു യാത്രയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ആ ഒരു നവകേരള യാത്രയിലെ പല സിറ്റുവേഷൻസിലും, ഇതുപോലെ മതിൽ പൊളിക്കൽ, ഇപ്പോൾ എല്ലാ സ്കൂളിൻ്റെ മതിൽ പൊളിക്കുന്നു, ബസ് പോകാൻ വേണ്ടിയിട്ട് വഴി നീളെ ഉള്ള റോഡുകൾ നന്നാക്കുന്നു പലയിടത്തും. എനിക്ക് തോന്നുന്നു ഈ ഒരു യാത്ര മുഴുവൻ, ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇടുക്കിയിലുള്ള യാത്ര, ഈ മന്ത്രിമാർ മുഴുവൻ ഇനി ബസ്സിലൊന്നും ആയിരിക്കില്ല യാത്ര ചെയ്ത്, വേറെ വണ്ടികളിലൊക്കെ ആയിരിക്കും, ആകമ്പടി സേവിച്ചൊക്കെ ആയിരിക്കും വന്നത്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ രസകരമായി, വളരെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഭരണത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ചിന്താഗതിക്കെതിരെയുള്ള ഒരു നല്ല ചാട്ടകടി തന്നെയായിരുന്നു എന്തായാലും മറിമായ ടീമിൻ്റെ ആ സ്കിറ്റ്. ഒരു ഗംഭീര സ്കിറ്റ്.